നിഷീസ് കിച്ചൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് എഗ്ഗ് പാപ്ലറ്റ്. ഇത് ഒരു സൂറത്ത് സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇതുണ്ടാക്കാൻ പുഴുങ്ങിയ മുട്ടയും വേണം, മുട്ട ഓംലെറ്റും ഉണ്ടാക്കണം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഓംലെറ്റ് ആക്കാൻ വേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ പുഴുങ്ങിയ മുട്ടേന്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെള്ള ഗ്രേറ്റ് ചെയ്തെടുക്കണം. മുട്ടേന്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ വെള്ളയെടുത്ത് ഒരു ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ചെറുതായി ഉടച്ചെടുത്താലും മതി. മുട്ട വെള്ളയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിന് വേണ്ടി ഈ ഗ്രേറ്റ് ചെയ്ത മുട്ട വെള്ള ഉപയോഗിച്ച് ഒരു മസാല ഉണ്ടാക്കണം. ഞാനിവിടെ 3 സവാള വളരെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു കടായി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. കടായി ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. വെണ്ണ ഉരുകുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടോ ചതച്ചിട്ടോ അരച്ചിട്ടോ എങ്ങനെ വേണം ചേർക്കാം. ഒരു പച്ചമുളക് മുറിച്ച് ചേർക്കാം. ഇതിനി കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇത് ഇളക്കി വഴറ്റാം. ഇതൊരു വലിയ തക്കാളിന്റെ പകുതിയാണ്. ചെറിയ തക്കാളി എന്നാൽ മുഴുവൻ എടുക്കാം. ഇതെല്ലാം നിങ്ങൾ ആവശ്യത്തിന് കൂട്ടിയ കുറച്ച് ചെയ്യാം. തക്കാളിയും വാടി തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പാവ്ഭാജി മസാല. പാവ്ഭാജി മസാല ഇല്ലെങ്കിൽ ഗരം മസാലയോ ചാട്ട് മസാലയോ എന്തെങ്കിലും ചേർക്കാം. 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് ചെറിയ ജീരകപ്പൊടി. ഇതെല്ലാം ചേർത്ത് ഇളക്കി വഴറ്റാം. അതിനുശേഷം ഈ മസാലയെല്ലാം മിക്സാവാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം, തിളപ്പിച്ച് ചൂടുള്ള വെള്ളം ചേർക്കാം. 1-2 ടീസ്പൂൺ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മുട്ട വെള്ള ഗ്രേറ്റ് ചെയ്ത് വെച്ച് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില മുറിച്ചത് കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. വഴറ്റിയെടുത്ത മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഇനി ഓംലെറ്റ് ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ച് സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. ഒരു പച്ചമുളക് മുറിച്ച് ചേർക്കാം. ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കാം. വളരെ കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ച മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് സമയം അടച്ച് തീ കുറച്ച് വെച്ചാൽ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച എഗ്ഗ് വൈറ്റ് മസാല ചേർക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഗ്രേവിയിലിടാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം ഓംലെറ്റ്. ഇപ്പം 2 സൈഡിൽ നിന്നും മടക്കി വെച്ചിട്ടുണ്ട്. ഇതിനി സെർവ് ചെയ്യേണ്ട പ്ലേറ്റിലേക്ക് മാറ്റാം. ഓംലെറ്റ് സെർവ് ചെയ്യേണ്ട പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരിച്ചു വെച്ചിട്ടില്ല. ഇപ്പോൾ ഇനി ഒരു ഗ്രേവി ഉണ്ടാക്കണം. അതിന് ഒരു കടായി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. കടായി ചൂടാവുമ്പോൾ 2 ടീസ്പൂൺ വെണ്ണ ഇട്ട് കൊടുക്കാം.
വണ്ണ ഉരുകുമ്പോൾ ഇതിലേക്ക് സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. ഇത് ഏകദേശം ഒരു ഒന്നര സവാള ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം, കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും അര ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതും ഒരു പച്ചമുളക് മുറിച്ചതും ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വാടി തുടങ്ങുമ്പം ഇതിലേക്ക് തക്കാളി മുറിച്ച് ചേർക്കാം. ഇതൊരു വലിയ തക്കാളിൻ്റെ പകുതിയുണ്ട്, നേരത്തെ എടുത്തതിൻ്റെ ബാക്കി. ഇളക്കി വഴറ്റാം. തക്കാളിയും വാടി തുടങ്ങുമ്പം തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ പാവ് ഭാജി മസാല ചേർക്കാം. അതിന് പകരം ഗരം മസാലപ്പൊടി ചേർത്താലും മതി. കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് ചെറിയ ജീരകപ്പൊടി ചേർക്കാം. ഇതിന് ഇളക്കി വഴറ്റാം. ഈ പൊടികളുടെ നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച മുട്ടേൻ്റെ മഞ്ഞ ചേർക്കാം. ഇത് ഉടച്ചു കൊടുത്ത ശേഷം ഇളക്കി മിക്സ് ചെയ്യാം. ഇതിപ്പം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിക്കാം. തിളപ്പിച്ചാറിയതോ തിളപ്പിച്ച് ചൂടുള്ളതോ ആയ വെള്ളം ചേർക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഓംലെറ്റിനും ഓംലെറ്റിൻ്റെ ഫില്ലിങ്ങിനെല്ലാം ഉപ്പില്ലതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് ചേർക്കാം. ഇതിനി അടച്ച് തീ കുറച്ച് ഒരു 2 മിനിറ്റ് വെക്കാം. ഇപ്പോൾ അടച്ച് വെച്ച് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ച് നേരത്തെ ഓംലെറ്റിൻ്റെ ഫില്ലിങ്ങിനുണ്ടാക്കിയ മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിനി ഓംലെറ്റിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇനി ഈ ഓംലെറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓംലെറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് മൊസറില്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് വെതിരി കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി വെതിരി കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റിൽ എഗ്ഗ് പാപ്ലെറ്റ് റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.